ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് എന്ന ആവശ്യം ഉന്നയിക്കുമെങ്കിലും അതിനുവേണ്ടി ലീഗ് കടുംപിടുത്തം പിടിക്കില്ല. 20-ൽ 19 സീറ്റും യു ഡി എഫിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന സീറ്റിൽ എല്ലാം കോൺഗ്രസിന് സിറ്റിംഗ് എം പിമാരുണ്ട്. വടകരയും കണ്ണൂരും വയനാടുമൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഈ സീറ്റുകൾ ബലപ്രയോഗത്തിലൂടെ സ്വന്തമാക്കാനും ഇല്ലെന്നുള്ള നിലപാടാണ് ലീഗ് നേതൃത്വം. മൂന്നാമതൊരു സീറ്റ് കൂടി വേണമെന്ന ശക്തമായ നിലപാടിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ. കണ്ണൂർ സീറ്റ് നൽകാൻ കോൺഗ്രസിന് ബുദ്ധിമുട്ടില്ലെന്നും ഇവർ കരുതുന്നു. എന്നാൽ കെ സുധാകരനാണ് ഇവിടുത്തെ സിറ്റിംഗ് എം പി. ഈ സാഹചര്യത്തിൽ കണ്ണൂർ വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വെറുതെ ചർച്ച നടത്തി മുന്നണിയെ കുഴയ്ക്കാൻ ലീഗ് തയ്യാറല്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ കെട്ടിറപ്പ് കൂട്ടാൻ അടിയല്ല വേണ്ടതെന്നാണ് ലീഗിലെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് ലോക്സഭാ സീറ്റിൽ ലീഗ് വലിയ തർക്കങ്ങൾ ഉണ്ടാക്കില്ല. പകരം നിയമസഭാ സീറ്റിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാനാണ് അവരുടെ ഉദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ലീഗിന് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലെന്നാണ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായം. യു ഡി എഫിൽ സീറ്റ് കാര്യങ്ങൾ ചർച്ചയായിട്ടില്ലെന്നും അതിനാൽ തന്നെ മൂന്നാം സീറ്റ് ചോദിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്ക് കരുത്ത് പകരുന്ന തരത്തിൽ വ്യാപകമായ പ്രചാരണ പരിപാടികൾക്ക് ലീഗ് ഒരുങ്ങുകയാണ്. ലോക്സഭയിൽ കൂടുതൽ സീറ്റ് വാങ്ങിയെടുക്കാതിരിക്കുമ്പോഴും അവകാശവാദം ശക്തമായി തന്നെ നിലനിർത്തും. മുസ്ലിം ലീഗ് എല്ലാ അർത്ഥത്തിലും യു ഡി എഫിലെ രണ്ടാം കക്ഷിയാണ്. ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് വേണ്ടി കൂടിയാണ് സീറ്റുകൾക്കായുള്ള കടുംപിടുത്തം ഒഴിവാക്കുന്നത്. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കേരളത്തിലെ യു ഡി എഫ് സാധ്യത കൂട്ടും. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമെന്നും അവർ പറയുന്നു. ഏതായാലും സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ലീഗ് വലിയ താമസിയാതെ കടക്കും. പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആരുന്നതിൽ ലീഗിൽ അന്തിമ തീരുമാനമായിട്ടില്ല. എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീറും അബ്ദുസമദ് സമദാനിയും കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാനുള്ള ആഗ്രഹത്തിലാണ്. പാർലമെൻറ്റിലേക്ക് തന്നെയാണ് നിയോഗിക്കുന്നതെങ്കിൽ മലപ്പുറത്തേക്ക് മാറാൻ ഇ ടി മുഹമ്മദ് ബഷീർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. മൂന്ന് തവണയായി പൊന്നാനിയെ പ്രതിദാനം ചെയ്യുന്ന ഇ ടി ഇത്തവണ മലപ്പുറത്തേക്ക് മാറും എന്ന സൂചനയാണ് ഉയരുന്നത്. പൊന്നാനി മണ്ഡലത്തിൽ അബ്ദുസമദ് സമദാനി കൂടുതൽ പരിപാടികളിലും മറ്റും പങ്കെടുത്ത് സാന്നിധ്യം വ്യക്തമാക്കുന്നുണ്ട്. പൊന്നാനിയിൽ സമദാനിക്ക് നല്ല സാധ്യതയാണുള്ളത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.